KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഭരണഘടനയും ഫെഡറലിസവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പൈനൂർ ഷേണായി സ്ക്വയറിൽ കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷ രാഷ്ട്രമെന്ന് നാം ഉയർത്തിപ്പിടിച്ച മഹത്തായ പാരമ്പര്യം തന്നെ രാജ്യത്തില്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നതെന്ന് സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. മതനിരപേക്ഷ രാഷ്ട്രം എന്ന് നാം ഉയർത്തിപ്പിടിച്ച മഹത്തായ പാരമ്പര്യം തന്നെ രാജ്യത്തില്ലാതായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷ പ്രാണഹത്യയാണ് നടന്നിരിക്കുന്നത്. രാജ്യത്തിന്റെ മഹിതമായ മതനിരപേക്ഷ പാരമ്പര്യം അട്ടിമറിക്കപ്പെട്ടതായും KSTA സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി ഭരണഘടനയും ഫെഡറലിസവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ പറഞ്ഞു. ഇന്ത്യ മതി എന്നാണ് പറഞ്ഞത്. ഇന്ത്യ മതി എന്ന് പറഞ്ഞത് ഇപ്പോൾ ചിലർ പറഞ്ഞു ഇന്ത്യ മതി പോരാ, പകരം ഭാരതം ആക്കണം. ഭാരതം എന്നാക്കണം എന്ന് പറഞ്ഞപ്പോൾ ദൈവനാമത്തിൽ തുടങ്ങണം എന്ന് ഭരണഘടനയ്ക്ക് വേണ്ടി വാദിച്ചിരുന്ന എച്ച് വി കാമത്ത് പറഞ്ഞു അത് ആവശ്യമില്ല. കാരണം കമലാപതി ത്രിപാഠിയെ പോലെ ആളുകൾ പറഞ്ഞു ഭാരതം എന്ന് കേൾക്കുമ്പോൾ ഒരു പരിഭാവനത്വമുണ്ട്. ഇത് പരിഭാവനത്വം ഇല്ലാത്തതുകൊണ്ട് നമുക്കിത് ഭാരതം എന്നാക്കണം. അപ്പോഴാണ് എച്ച് വി കാമത്ത് പറഞ്ഞ അതിന്റെ ആവശ്യമുള്ള ഇന്ത്യ എന്ന് മാത്രം മതി. ഈ ഭരണഘടന ഓരോ അവകാശങ്ങൾ നൽകുന്നു. 395 ആർട്ടിക്കിൾ ഈ രാജ്യത്ത് 2024 എത്തുമ്പോഴേക്കും ഈ ഭരണഘടന അംബേദ്കറുടെ വാക്കുകൾ, അംബേദ്കർ എത്ര ഫോർകാസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എത്ര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത്, ഈ ഭരണഘടന ചീത്തയാളുടെ കൈകളിൽ എത്തപ്പെട്ടാൽ ആ ഭരണഘടന ദുരുപയോഗം ചെയ്യപ്പെടുമെന്ന് 1949 നവംബർ 25 ശ്രീ ബി ആർ അംബേദ്കർ പരാമർശിച്ചുവെങ്കിൽ അത് ശരിയാണ് എന്ന് കാലം തെളിയിക്കുന്നു. അതിന്റെ ഭാഗമാണ് നാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും. ഞാൻ അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അഡ്വക്കേറ്റ് പി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സി പി പ്രമോദ് വിഷയം അവതരിപ്പിച്ചു. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ കെ ബീന, കെ രഞ്ജിത്ത്, കെ സി സുനിൽ, CITU ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണൻ, KSKTU ജില്ലാ സെക്രട്ടറി വി നാരായണൻ, കെ ശശീന്ദ്രൻ, പി വി സുരേന്ദ്രൻ, കെ രാജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.